US വിപണിയെ സംബന്ധിച്ച് നല്ലൊരു നേട്ടത്തിൽ തന്നെ വ്യാപാരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് US വിപണിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ടെക് സ്റ്റോക്കുകളിലൊക്കെ തന്നെ റാലി US വിപണിക്ക് വലിയ തോതിലുള്ള ഒരു കരുത്ത് തന്നെയാണ് ഇപ്പോൾ പകരുന്നത്. ഒപ്പം തന്നെ ഡാറ്റകളെ സംബന്ധിച്ചും അത്ര തന്നെ കോഷ്യസ് ആയിട്ടുള്ള ഡാറ്റകൾ പുറത്തു വരുന്നില്ല എന്നുള്ളതും ആശ്വാസകരമാണ്. US വിപണിയെ സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടേക്കുള്ള എക്സ്പെക്ടേഷൻസ് എന്താണ്? സോ പ്രിയ, നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും അതുപോലെ തന്നെ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിലും നമ്മൾ ഓൾവേസ് യുനോ ഈ ഫോറത്തിൽ സംസാരിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്ന വാസ് ദ അണ്ടർ ടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. ബട്ട് ബോത്ത് നാസ്ഡാക്ക് ഇൻഡെക്സ് ആൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു 10-12 ദിവസങ്ങളായിട്ട് ഒരു കൺസോളിഡേഷൻ ഫേസിലായിരുന്നു. ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി ഇന്നലെ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ ക്ലോസിംഗ് വന്നിട്ട് ഒരു റെക്കോർഡ് ഹൈ ലെവലിലായിരുന്നു. ആൻഡ് ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 18,100 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അതിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ വീണ്ടും ഒരു 300 പോയിന്റിന്റെ റാലി എക്സ്പെക്ട് ചെയ്യാം. സോ അറ്റ് ദ മൊമെന്റ് അണ്ടർ ടോൺ വെരി വെരി ബുളിഷ്. നാസ്ഡാക്കിൽ ഒരു സ്റ്റോക്കിലും ഷോർട്ട് പൊസിഷൻസ് അഡ്വൈസബിൾ അല്ല. അതേസമയം ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഡൗ ജോൺസ് ഇൻഡെക്സ് ഇന്നലെ ഒരു ഫ്ലാറ്റ് നോട്ടിലായിരുന്നു ക്ലോസ് ചെയ്തത്. ബട്ട് ഈവൺ ഇൻ ദ കേസ് ഓഫ് നാസ്ഡാക്ക് ഡൗ ജോൺസ് ഇൻഡെക്സ് അണ്ടർ ടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. 39,180 പോയിന്റ് ആയിരിക്കണം നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. കമോഡിറ്റി മാർക്കറ്റ്സിലേക്ക് നോക്കുന്ന സമയത്ത് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ 0.47% മുന്നേറ്റത്തിൽ ബാരലിന് 82.3 റേഞ്ചിലാണ് ക്രൂഡ് ഓയിൽ വില മുന്നോട്ട് പോകുന്നത്. ക്രൂഡിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ക്രൂഡിന്റെ ആ റെസിസ്റ്റൻസ് ലെവലിൽ ഒരു മാറ്റവും കാണുന്നില്ല. ക്രൂഡ് കഴിഞ്ഞ ഒരു 5-8 സെഷൻസ് ആയിട്ട് ആ ഒരു $79-80 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട്. ബട്ട് അണ്ടർ ടോൺ വളരെ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് ആസ് എ ട്രേഡേഴ്സ് അറ്റ് ദ മോമെന്റ് നമ്മൾ ഷോർട്ട് പൊസിഷൻസ് അഗെയിൻ പൂർണ്ണമായിട്ട് ക്രൂഡിൽ അവോയ്ഡ് ചെയ്യുക. $80 റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് $3-4 ഇമ്മീഡിയറ്റ്ലി എക്സ്പെക്ട് ചെയ്യാം. ഗോൾഡിനെ സംബന്ധിച്ച് ഔൺസിന് 2045.9 എന്ന റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസത്തിലൊക്കെ തന്നെ ഗോൾഡിനെ സംബന്ധിച്ച് നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. ഒരു മാസത്തിനിടയിൽ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് കുതിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഗോൾഡിനെ സംബന്ധിച്ച് പ്രധാനമായിട്ടും ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ ഗോൾഡിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് $2,040. സോ ഇന്നലത്തെ ട്രേഡിംഗിൽ ഒരു അല്പം ഒരു ബയിങ് ഇൻട്രസ്റ്റ് കാണാൻ ഇടയായി. നമ്മളൊരു ഹൈ റിസ്ക് യുനോ ട്രേഡിന് പ്രിപ്പയർഡ് ആണെങ്കിൽ ഇന്നത്തെ ട്രേഡിംഗിൽ $2,060 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്കൊരു $20 ഒരു ട്രേഡിംഗ് അവസരം ബുള്ളിഷ് സൈഡിൽ കാണാൻ യുനോ സാധ്യമാകും. സോ 2060 എൻട്രി, 2080 അടുത്ത മേജർ റെസിസ്റ്റൻസ്. ബട്ട് $2,040 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ക്ലോസ് ഓൾ ലോങ് പൊസിഷൻസ് ക്ലോസ് ചെയ്യണം. ആഭ്യന്തര വിപണിയിൽ 21,935 എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവസാന നിമിഷങ്ങളിൽ ഒരു റിക്കവറി നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചിരുന്നു. പ്രത്യേകിച്ചും 22,060 എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് ഉയർന്നു വരുന്നതിന് വേണ്ടി നിഫ്റ്റിക്ക് സാധിച്ചിരുന്നു. ഇന്നലത്തെ ഒരു സെഷനിൽ തന്നെ 21,860 എന്ന റേഞ്ചിലേക്കും നിഫ്റ്റി താഴ്ന്നൊരു സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അതിൽ നിന്നും ഒരു റിക്കവറി നിഫ്റ്റിക്ക് അവസാന നിമിഷങ്ങളിൽ ഒരു ബൈങ് ഇൻട്രസ്റ്റ് ഒക്കെ തന്നെ സൂചികകളിൽ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50 അണ്ടർ ടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. നമ്മൾ സപ്പോർട്ടായിട്ട് ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ലെവൽ 21,800 പോയിന്റ് ആയിരിക്കണം, 21,800. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ബട്ട് മുകളിലോട്ടൊരു ബൈങ് ഇൻട്രസ്റ്റ് കാണണമെങ്കിൽ ഇന്നത്തെ ട്രേഡിംഗിൽ 22,100 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. നൗ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിഫ്റ്റി 50 കേസിൽ ഒത്തിരി ഒത്തിരി നിഫ്റ്റി ഹെവി വെയ്റ്റ്സിൽ ഒരു നല്ല ബുള്ളിഷ് സെറ്റപ്പ് പെർഫോം ചെയ്തു വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഭാരതി എയർടെൽ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, അതുപോലെ തന്നെ മാരുതി സുസുക്കി, ഒത്തിരി ടെക് സ്റ്റോക്സ്, ഒത്തിരി ബാങ്കിങ് സ്റ്റോക്സ്, ഇതിലൊക്കെ പുതിയ ബുള്ളിഷ് ബൈയിങ് സെറ്റപ്സ് ഫോം ചെയ്യുന്നുണ്ട്. സോ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ വരും സെഷൻസിൽ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ഒപ്പം തന്നെ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 157 പോയിന്റിന്റെ ഒരു മുന്നേറ്റത്തിൽ 46,120.91 റേഞ്ചിൽ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഉച്ച കഴിഞ്ഞൊരു സെഷനോട് കൂടിയിട്ട് ഉച്ച കഴിഞ്ഞ ആ മണിക്കൂറുകളിൽ ഒരു റിക്കവറി നമുക്ക് നിഫ്റ്റി ബാങ്കിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. 46,329 എന്നൊരു ഇൻട്രാഡെ ഹൈയിലേക്ക് നിഫ്റ്റി ബാങ്ക് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് ഇന്ന് നമുക്ക് പ്രധാനമായിട്ടും വാച്ച് ചെയ്യാൻ പറ്റിയ ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്കിന്റെ കേസിൽ നമ്മൾ ഇന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 46,360 പോയിന്റ് ആയിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് നമുക്ക് അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് 47,700 പോയിന്റിലേ കാണുന്നുള്ളൂ. ആൻഡ് അതും കൂടെ ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ പുതിയൊരു ഓൾ ടൈം ഹൈ എക്സ്പെക്ട് ചെയ്യാം. സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും, നമ്മളിപ്പോ HDFC ബാങ്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും, അഗെയിൻ എക്സ്ട്രീംലി ഗുഡ് ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. HDFC ബാങ്കിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 1440 ആസ് മേജർ സപ്പോർട്ട് 1380. എനിക്ക് തോന്നുന്നില്ല 1380 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. അതേസമയം ICICI ബാങ്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും, ICICI ബാങ്കിൽ അഗെയിൻ കഴിഞ്ഞ 4-5 സെഷൻസ് ആയിട്ട് ഒരു സൈഡ് വൈസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. 1075 രൂപയായിരിക്കണം നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ടത്. ആൻഡ് നമ്മളിപ്പോ ആക്സിസ് ബാങ്കിന്റെ കേസ് എടുക്കുമ്പോഴേക്ക്, ആക്സിസ് ബാങ്കിന്റെ കേസിൽ 1120 ആയിരിക്കും മേജർ റെസിസ്റ്റൻസ്. ബട്ട് കമ്പയർ ടു ആക്സിസ് ബാങ്ക് ആൻഡ് കമ്പയർ ടു ICICI ബാങ്ക്, മറ്റൊരു ഹെവി വെയിറ്റ് ഇസ് ദ പബ്ലിക് സെക്ടർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കഴിഞ്ഞ ഒരാഴ്ചത്തെ കറക്ഷന് ശേഷം അഗെയിൻ ലോ റിസ്ക് ആയിട്ട് നല്ലൊരു ബുള്ളിഷ് അസറ്റ് പെർഫോം ചെയ്യുന്നുണ്ട്. 760 രൂപയായിരിക്കണം നമ്മൾ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അതോടൊപ്പം തന്നെ സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മാരുതി ഒക്കെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പ്രധാനമായിട്ടും 1 March കമ്പനികൾ, ഓട്ടോ കമ്പനികളുടെ ഒക്കെ തന്നെ സെയിൽസ് കണക്കുകളൊക്കെ തന്നെ പുറത്തു വരാനിരിക്കുന്നുണ്ട്. വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് അനലിസ്റ്റുകളും ഈ ഒരു സെയിൽസ് നമ്പേഴ്സിലൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത്. കമ്പനികൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ സാധിച്ചേക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ചും എക്സ്പോർട്ടിലൊക്കെ തന്നെ ഒരു ഇമ്പ്രൂവ്മെന്റ് രേഖപ്പെടുത്താൻ ആയേക്കും എന്നുള്ളൊരു പ്രതീക്ഷ കൂടിയും ഉണ്ട്. അതിനാൽ തന്നെ ഓട്ടോ സെക്ടറിനെ സംബന്ധിച്ച് സാർ എങ്ങനെ വിലയിരുത്തുന്നു? ഓട്ടോ സെക്ടറിൽ മാരുതി കൂടാതെ വേറെന്തെങ്കിലും ഒരു സ്റ്റോക്സ് സാർ പ്രിഫർ ചെയ്യുന്നുണ്ടോ? ഓൾമോസ്റ്റ് ഏത് മേജർ സ്റ്റോക്ക് എടുത്താലും നല്ല ബുള്ളിഷ് സെറ്റപ്പ് ഉണ്ട്. ആഫ്റ്റർ മാരുതിയുടെ കേസിൽ എന്തുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ, കഴിഞ്ഞ 5-6 സെഷൻസിൽ നമുക്ക് മാരുതിയുടെ കേസിൽ വി ഹാവ് ബീൻ ഏബിൾ ടു സീ എ പ്രോഫിറ്റ് ടേക്കിംഗ്. ബട്ട് ഇപ്പൊ നമ്മൾ ഫോഴ്സ് മോട്ടോഴ്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആണെങ്കിൽ പോലും ഫോഴ്സ് മോട്ടോഴ്സില് അടുത്ത കാലത്ത് ഒന്നും തന്നെ ഒരു നല്ല കറക്ഷൻ നടന്നിട്ടില്ല. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഇന്നലെ വളരെ ബുള്ളിഷ് ആയിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. സോ MNW കേസിലും ഐ തിങ്ക് വി വിൽ സീ ഗുഡ് സർജ്. ആൻഡ് ഇപ്പോ ടാറ്റ മോട്ടോഴ്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, അഗെയിൻ ടാറ്റ മോട്ടോഴ്സിന്റെ കേസിലും കാര്യമായിട്ട് നമ്മളൊരു കറക്ഷനോ പ്രോഫിറ്റ് ടേക്കിങ്ങോ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. അതോടൊപ്പം കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രകടനത്തിൽ FMCG സെക്ടറിനെ സംബന്ധിച്ച് 0.35% ഒരു നേട്ടത്തിൽ തന്നെയായിരുന്നു FMCG സൂചിക വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഭൂരിഭാഗം ഓഹരികൾക്കും കഴിഞ്ഞ ഒരു സെഷനിൽ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രത്യേകമായിട്ട് ഞാൻ എടുത്തു ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഓഹരികൾ എന്ന് പറയുന്നത് ഒന്ന് ബ്രിട്ടാനിയും മറ്റൊന്ന് നെസ്ലെയുമാണ്. ബ്രിട്ടാനിയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം 2% ഒരു മുന്നേറ്റത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. അതോടൊപ്പം തന്നെ നെസ്ലെയെ സംബന്ധിച്ചും 1% നേട്ടത്തോടു കൂടിയിട്ട് തന്നെയായിരുന്നു കഴിഞ്ഞ സെഷനിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ രണ്ട് ഓഹരികളെ സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു വ്യൂ എന്താണ്? എക്സ്ട്രീംലി ബുള്ളിഷ്. ഇൻഫാക്ട് എൻടയർ FMCG സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള ഏറ്റവും മേജർ സ്റ്റോക്സിൽ ഏറ്റവും നല്ല ബുള്ളിഷ് സെറ്റപ്പ് കാണാവുന്ന രണ്ട് സ്റ്റോക്സ് നമ്പർ 1 ബ്രിട്ടാനിയ, നമ്പർ 2 നെസ്ലെ. ബ്രിട്ടാനിയയുടെ കേസിൽ 4,800 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ കറന്റ് ലെവൽസിൽ നമ്മൾ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന 5,120, അതിനെ തുടർന്ന് 5,250, അവസാനമായിട്ട് 5,370. നെസ്ലെയുടെ കേസിൽ അഗെയിൻ നല്ലൊരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിരിക്കുന്ന 2,400 രൂപയിൽ ഐ ഡോണ്ട് തിങ്ക് ആ ഒരു സപ്പോർട്ട് ബേസ് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നെസ്ലെ ഓൾ ടൈം ഹൈ ലെവലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന 2,760 രൂപ, അത് തന്നെയായിരിക്കും നമ്മുടെ ഇമ്മീഡിയറ്റ് ഫസ്റ്റ് ടാർഗറ്റ് ലെവൽ.
അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസത്തിൽ നിഫ്റ്റി 50 ഉൾപ്പെടുത്തിയിട്ടുള്ള ശ്രീറാം ഫിനാൻസിനെ സംബന്ധിച്ച 3% ഒരു നേട്ടത്തോടുകൂടി 2,437.95 എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ നിഫ്റ്റി 50 നിന്ന് എക്സ്ക്ലൂഡ് ചെയ്ത UPLനെ സംബന്ധിച്ച് ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ശ്രീറാം ഫിനാൻസിന്റെ വ്യൂ ചോദിക്കുന്നതോടൊപ്പം തന്നെ നെക്സ്റ്റ് നിഫ്റ്റി 50 ഉൾപ്പെടുത്തിയിട്ടുള്ള ജിയോ ഫിനിന്റെയും കൂടി ഒരു കാര്യം തന്നെയാണ്. ജിയോ ഫിനിനെ സംബന്ധിച്ചും 1% നേട്ടത്തിലായിരുന്നു അവസാന നിമിഷത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. 310.60 റേഞ്ചിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. അതിനാൽ തന്നെ ഈ രണ്ട് ഓഹരികൾ, ശ്രീറാം ഫിനാൻസ് ഒപ്പം തന്നെ ജിയോ ഫിൻ എന്നീ ഓഹരികളിലെ സാറിന്റെ ലോങ് ടേം വ്യൂ എന്താണ്? പ്രിയ, ശ്രീറാം ഫിനാൻസിന്റെ ലോങ് ടേം ട്രെൻഡ് വളരെ വളരെ ബുളിഷ് ആയി തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു 3 ആഴ്ചകളായിട്ട് ശ്രീറാം ഫിനാൻസ് 2,500, 2,520, which is the record all time high level trading നടത്തി വരുന്നത്. അതിനെ തുടർന്ന് നമുക്ക് ശ്രീറാം ഫിനാൻസിന്റെ ലോ റിസ്ക് ആയിട്ട് ഒരു പുതിയ ബയ്യിങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. ഏകദേശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാം, ബട്ട് 2,200 സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ജിയോ ഫിനാൻഷ്യൽ സർവീസസ് ഈസിലി എൻ്റെ ഒരു ഫേവററ്റ് NBFC സ്പേസിലും മൈ ഫേവററ്റ് സ്റ്റോക്ക്. ബട്ട് ജിയോ ഫിനിന്റെ കേസിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസംബർ മാസത്തിൽ വെറും 220 ട്രേഡ് ചെയ്തിരുന്ന ജിയോഫിൻ കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിൽ 345-350 ആ റേഞ്ചിലോട്ട് എത്തിയിരുന്നു. ഈവൻ ഡോ കഴിഞ്ഞ 3-4 സെഷൻസിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിംഗ് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും, യുനോ, റിസ്ക് റിവാർഡ് റേഷ്യോ ഇപ്പോഴും വളരെ ഫേവറബിൾ ആണെന്ന് ഞാൻ പറയത്തില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. സ്റ്റോക്കിൽ ഒരു 280-290 ആ റേഞ്ചിൽ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എ ലോ റിസ്ക് ബയിങ് ഓപ്പർച്യൂണിറ്റി. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസത്തെ വിപണിയിൽ ഒരു മുന്നേറ്റത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിച്ച ഒരു സ്റ്റോക്കാണ് ലൂമാക്സ് ഓട്ടോടെക്. ഒരു സ്മോൾ ക്യാപ് കമ്പനി ആണെങ്കിൽ പോലും ഈ ഒരു സ്റ്റോക്കിന്റെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് മികച്ച റിട്ടേൺ തന്നെ നിക്ഷേപകർക്ക് നൽകിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ഈ ഒരു വർഷം ആരംഭിച്ചതിന് ശേഷം 30% ഒരു നേട്ടം നൽകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. കമ്പനിയെ സംബന്ധിച്ച് പ്രോഫിറ്റ് ഗ്രോത്ത് ആണെങ്കിലും സെയിൽസ് ഗ്രോത്ത് ആണെങ്കിലും ഒക്കെ തന്നെ ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പ്രോഫിറ്റ് ഗ്രോത്ത് 35% ഒരു നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ സെഷനിൽ പ്രധാനമായിട്ടും ഒരു ബ്ലോക്ക് ഡീൽ നടന്നതിന് പിന്നാലെയായിരുന്നു ഈ ഒരു ഓഹരിയിൽ നമുക്കൊരു കുതിപ്പ് കാണാൻ സാധിച്ചിരുന്നത്. അവസാന നിമിഷത്തിൽ 7% നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലുമാക്സ് ഓട്ടോടെക്കിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? ഇതിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു തരാമോ? LUMAX. ഓക്കെ, സോ ലുമാക്സ് ഓട്ടോ വന്നിട്ട് ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് പ്രിയ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ സ്റ്റോക്കിൽ ഇന്നലെ നല്ലൊരു ബയ്യിങ് ഇൻട്രസ്റ്റും വന്നിരുന്നു. ബട്ട് ഈ ഹൈ ലെവൽസിൽ ഐ ഡോണ്ട് അഡ്വൈസ് എ ന്യൂ ലോങ് പൊസിഷൻ. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ബട്ട് 440 സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സപ്പോർട്ട് ബേസിസ് ശ്രദ്ധിച്ചിരിക്കുക. അതോടൊപ്പം കഴിഞ്ഞ ദിവസത്തെ സെഷനിൽ ബാങ്ക് ഓഫ് ബറോഡയുടെ ഓഹരികളെ സംബന്ധിച്ച് നല്ലൊരു മുന്നേറ്റം അവസാന നിമിഷങ്ങളിലും രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിരുന്നു. 2% നേട്ടത്തിൽ 266.50 റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. ബാങ്ക് ഓഫ് ബറോഡയെ സംബന്ധിച്ച് സിറ്റി അടക്കമുള്ള ബ്രോക്കറേജുകൾ ഈ ഒരു ഓഹരിയിൽ ഒപ്റ്റിമിസ്റ്റിക് ആയി ബൈക്കോൾ പോലുള്ള സജഷൻസ് ഇപ്പോൾ നൽകുന്നുണ്ട്. മുന്നോട്ടേക്ക് ഈ ഒരു സ്റ്റോക്കിൽ ഒരു പൊട്ടൻഷ്യൽ അപ്സൈഡ് പൊട്ടൻഷ്യലും പ്രതീക്ഷിക്കുന്നുണ്ട്. ബാങ്ക് ഓഫ് ബറോഡയെ സംബന്ധിച്ച് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? പ്രിയ, ബാങ്ക് ഓഫ് ബറോഡയിൽ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ ഈ സ്റ്റോക്കിൽ ഒത്തിരി ഒത്തിരി നേട്ടം കണ്ടു കഴിഞ്ഞു. ആൻഡ് ഈവൻ ഡോ കഴിഞ്ഞ 4 സെഷൻസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ലോ റിസ്ക് ആയിട്ടൊരു ബയിങ് ഓപ്പർച്യൂണിറ്റി എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ഇതിൽ ഓർത്തിരിക്കേണ്ടത് സ്റ്റോക്കിന്റെ ഓൾ ടൈം ഹൈ ലെവൽ 280 കാണുന്നത്. സോ പ്യുവർ ഷോർട്ട് ടേം ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ കറന്റ് ലെവൽസിലെ ഒരു പൊസിഷൻ കൺസിഡർ ചെയ്യാം. ബട്ട് 250 ഒരു സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഏതായാലും പ്രേക്ഷകരുടെ ക്വരീസ് നമുക്ക് വളരെ ക്വിക്കായിട്ട് തന്നെ അഡ്രസ് ചെയ്യാം. അതിലൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് പ്രോട്ടീൻ ഇ ഗവൺ ടെക്നോളജീസ് ലിമിറ്റഡിലുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. ഇതൊരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് തന്നെയാണ്. കഴിഞ്ഞ ദിവസത്തിൽ 0.54% ഇടിവിൽ 1,104.25 റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്.
സോ ഈ പ്രോട്ടീൻ്റെ ഒരു പ്രോബ്ലം ഞാൻ കാണുന്നത്, ഇറ്റ് ഈസ് ലിസ്റ്റഡ് ഓൺലി ഓൺ ദ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ആൻഡ് ഇത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് അധികം കാലമായിട്ടില്ല. ഒത്തിരി ഒത്തിരി വോളറ്റിലിറ്റി കാഴ്ചവെച്ചിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് പ്രോട്ടീൻ. ആൻഡ് അറ്റ് ദ മൊമെന്റ് അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിൽ അറ്റ് ദിസ് മൊമെന്റ് പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഈ സ്റ്റോക്കിൽ ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് 1200-1280 റേഞ്ചിൽ പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഒപ്പം മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്, മറ്റൊരു പ്രേക്ഷക ധാരാളം ഒന്ന് രണ്ട് പ്രേക്ഷകരൊക്കെ തന്നെ അറിയാൻ ആഗ്രഹിച്ചിരിക്കുന്നത് അദാനി വിൽമറിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 383 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് അഡാനി വിൽമറിലും ഫോം ചെയ്തു വരുന്നുണ്ട്. നേരത്തെ നമ്മൾ ബ്രിട്ടാനിയ ആൻഡ് നെസ്ലെയുടെ കേസ് സംസാരിച്ചിരുന്നു. നെസ്ലെ ആൻഡ് ബ്രിട്ടാനിയ എസ്റ്റാബ്ലിഷ്ഡ് കമ്പനീസ് ആ, ഓൾറെഡി നല്ല ട്രാക്ക് റെക്കോർഡ്, നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ആൻഡ് മാനേജ്മെന്റ് ക്രെഡൻഷ്യൽസ് ഒക്കെ ഉള്ള രണ്ട് സ്റ്റോക്സ് ആണ് നെസ്ലെ ആൻഡ് ബ്രിട്ടാനിയ. ബട്ട് അഡാനി വിൽമ ഇസ് എ ഗ്രോത്ത് സ്റ്റോക്ക്, ഇറ്റ്സ് എ പൊട്ടൻഷ്യൽ ടേൺ റൗണ്ട് സ്റ്റോക്ക്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2-3 ക്വാർട്ടേഴ്സിൽ അത്ര മികച്ച ഫൈനാൻഷ്യൽ പെർഫോമൻസ് നൽകാത്തൊരു കമ്പനിയാണ് അഡാനി വിൽമ. ബട്ട് എന്റെ അഭിപ്രായത്തിൽ അഡാനി വിൽമത്തിന്റെ വേർസ്റ്റ് പെർഫോമൻസ് അവസാനിച്ചു. ആൻഡ് തീർച്ചയായിട്ടും ലോട്ട് ഓഫ് അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റോക്ക് അഡാനി വിൽമ. സോ കറന്റ് ലെവൽ ഇസ് അറൌണ്ട് 380 രൂപ. നമുക്ക് മേജർ സപ്പോർട്ട് 355 കൺസിഡർ ചെയ്തുകൊണ്ട് ഐ തിങ്ക് കറന്റ് ലെവൽസിൽ ലോങ് പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കും. രണ്ട് മേജർ റെസിസ്റ്റൻസസ്, ആദ്യം 420 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ച അടുത്ത മേജർ ടാർഗറ്റ് നമുക്ക് 500 രൂപയിലെ കാണുന്നു. ഒപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ടൈറ്റൻ കമ്പനിയിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 1084 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ ടൈറ്റന്റെ കേസ് എടുക്കുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് സൈഡ്വേസ്. സോ സ്റ്റോക്കിന് 3780 രൂപയിൽ നല്ലൊരു മേജർ റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു പുതിയ ബൈയിങ് ട്രിഗർ ഈ സ്റ്റോക്കിൽ ലഭിക്കത്തുള്ളൂ. ഒപ്പം വേറൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് HFCL ലിമിറ്റഡുമായിട്ടുള്ള സാറിന്റെ വ്യൂ തന്നെയാണ്. കഴിഞ്ഞ ദിവസത്തിൽ 2.5% നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ HFCLന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഈ സ്റ്റോക്ക് നമുക്ക് നല്ല നേട്ടമാണ് നൽകിയിരിക്കുന്നത്. സോ കഴിഞ്ഞ 3 സെഷൻസിൽ നമ്മൾ ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയെ. അറ്റ് ദ മോമെന്റ് ലോ റിസ്ക് ആയിട്ട് ഒരു പുതിയ ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. ബട്ട് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. 95 രൂപ ഇസ് ദ മേജർ സപ്പോർട്ട് ലെവൽ. വേറൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് TCI എക്സ്പ്രസ് ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 1.5% ഒരു ഇടിവോട് കൂടിയിട്ട് 1129 രൂപയിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. ഇതും ഒരു സ്മോൾ ക്യാപ് കമ്പനി തന്നെയാണ്. അൺഫോർച്ചുനേറ്റ്ലി TCI എക്സ്പ്രസിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഒരു സപ്പോർട്ട് ലെവൽ എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. ഒപ്പം വേറൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് സ്റ്റാർ ഹെൽത്ത് ആൻഡ് അലൈഡ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിലെ സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 1.5% ഇടിവിൽ 560 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്റ്റാർ ഹെൽത്ത് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഒത്തിരി ഒത്തിരി സെല്ലിംഗ് പ്രഷർ നേരിട്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് സ്റ്റാർ ഹെൽത്ത്. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ്വേസ് ആയിട്ടാണ് കാണുന്നത്. സോ സ്റ്റോക്കിൽ നമുക്ക് തിരിച്ചൊരു ബുള്ളിഷ്നെസ് വരണമെങ്കിൽ 590 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. അറ്റ് ദ മൊമെന്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ബൈയിങ് ട്രിഗർ സ്റ്റോക്കിൽ കാണുന്നില്ല. വേറൊരു പ്രേക്ഷകൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിലുള്ള സാറിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് 5% അപ്സൈഡ് പൊട്ടൻഷ്യൽ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. 32.85 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. അദ്ദേഹം ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ഇഷ്യൂയില് ഇപ്പോൾ പങ്കെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതും കൂടിയാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. സ്റ്റോക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സപ്പോർട്ട് ഏരിയ 28 രൂപ. സോ സ്റ്റോക്കിൽ അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ ഒരു 10 ദിവസത്തിനിടെ ഒത്തിരി ഒത്തിരി വോളറ്റിലിറ്റി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ നമ്മളൊരു സ്പെക്യുലേറ്റീവ് പെർപ്പസിന് വേണ്ടി ഈ സ്റ്റോക്കിൽ ഇപ്പൊ പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്.
സ്റ്റോക്കിന് വളരെ മേജറായിട്ട് റെസിസ്റ്റൻസ് രണ്ടാണ് കാണുന്നത്. ആദ്യത്തെ 37.50 രൂപ, രണ്ടാമത്തത് 40 രൂപയിൽ. സോ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് വേണ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിലെ പൊസിഷൻ കൺസിഡർ ചെയ്യാം. ആൻഡ് റൈറ്റ്സ് ഇഷ്യൂവിന്റെ കേസിൽ ഐ തിങ്ക് ഇറ്റ് ഇസ് എ ഇഷ്യൂ വർത്ത് സബ്സ്ക്രൈബിംഗ് ടു. തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കാം. പ്രേക്ഷകന് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിലുള്ള വ്യൂ ആണ് ചോദിച്ചത്. കഴിഞ്ഞ ദിവസത്തിൽ 4% ഒരു മുന്നേറ്റമാണ് ഓഹരി പ്രകടമാക്കിയത്. സോ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ഇസ് സൈഡ്വേസ്, ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഇന്നലത്തെ ട്രേഡിംഗില് സ്റ്റോക്ക് 50 രൂപയിൽ ഒരു സപ്പോർട്ട് ബേസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ട്രെൻഡ് ബെയറിഷ് ട്രെൻഡ് മാറി തിരിച്ച് ബുള്ളിഷായെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കില് പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. വേറൊരു പ്രേക്ഷകൻ ടാറ്റ ടെക്നോളജീസിലുള്ള ഒരു വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തിൽ 4% മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു. 1084 ക്ലോസ് ചെയ്തത്. സോ ടാറ്റ ടെക്നോളജി നവംബർ മാസത്തിൽ ലിസ്റ്റ് ചെയ്തതിന് ശേഷം തുടർച്ചയായിട്ട് ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റോക്ക് ഈ മാസത്തിന്റെ തുടക്കത്തിൽ 1065 രൂപയിൽ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ബേസ്, ആ ഒരു സപ്പോർട്ട് ലെവല് കഴിയും 2-3 സെഷൻസിൽ ബ്രേക്ക് ചെയ്യപ്പെട്ടു. ഇന്നലത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും സ്റ്റോക്ക് പുതിയൊരു ഹിസ്റ്റോറിക്കൽ ലോ ലെവലസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, 1039 രൂപയ്ക്ക് അടുത്ത്. പേഴ്സണലി ഐ എം വെരി വെരി ബുള്ളിഷ് ഓൺ ദ സ്റ്റോക്ക്. സ്റ്റോക്കിന്റെ ട്രെൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴും ബെയറിഷ് ആയിട്ടാണ് തുടരുന്നത്. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് ലോങ് പൊസിഷൻ ബിൽഡ് ചെയ്ത് തുടങ്ങാം. സ്റ്റോക്ക് ഒരു സേഫ് സോണിലോട്ട് എത്തണമെങ്കിൽ 1140 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാം. വേറൊരു പ്രേക്ഷകൻ ആവലോൺ ടെക്നോളജീസ് ഉള്ള സാറിന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. 1.77% ഒരു മുന്നേറ്റത്തിൽ 531.20 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ ആവലോൺ ഇസ് അഗൈൻ എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് കഴിഞ്ഞ ഒരു 3 മാസത്തിനിടെ ഒത്തിരി വോളറ്റിലിറ്റി കാഴ്ചവെച്ചിരിക്കുന്ന ഒരു സ്റ്റോക്ക് ആവലോൺ. സോ ആവലോണിന്റെ കേസിൽ 540 രൂപ ഇസ് എ വെരി വെരി മേജർ റെസിസ്റ്റൻസ് ഏരിയ. 540 റെസിസ്റ്റൻസിന് മുകളിൽ ഇന്ന് അല്ലെങ്കിൽ വരും സെഷൻസിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി മാറും. അത് ആ ഒരു റെസിസ്റ്റൻസിൽ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 560, അതിനുശേഷം 580, അതിനുശേഷം 620. 620 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് സ്റ്റോക്കിന് മുന്നിൽ ഇരിക്കുന്ന ഒരേ ഒരു റെസിസ്റ്റൻസ് 740 രൂപ, വിച്ച് ഇസ് ദ ഓൾ ടൈം ഹൈ. ഊർജ ഗ്ലോബൽ ലിമിറ്റഡിലെ സാറിന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തിൽ 1.12% ഇടിവിൽ 22.15 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഊർജ ഗ്ലോബൽ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ചാർട്ട് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് ഈ സ്റ്റോക്കിൽ ഒത്തിരി മാനിപ്പുലേഷൻ നടക്കുന്നുണ്ടെന്ന്. സോ എനിക്ക് തോന്നുന്നില്ല ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് അത്ര മികച്ചതാണെന്ന്. പ്രേക്ഷകർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ഈ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് സ്റ്റഡി ചെയ്യുക. ഫൈനാൻഷ്യൽസ് നല്ലതല്ലെങ്കിൽ ഈ കമ്പനിയുടെ സ്റ്റോക്കിൽ ഒരിക്കലും ഒരു ട്രേഡിംഗ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്.